രാജ്യത്തിൻ്റെ കടം കുറച്ച് കൊണ്ടുവരാൻ ഏറ്റവും നല്ല വഴി സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലകൾ പൂർണ്ണമായിട്ടും വിറ്റൊഴിവാക്കുക എന്നുള്ളത് ഉണ്ടാക്കുന്ന വാക്സിൻ ഇന്ത്യയിൽ ഉപയോഗത്തിന് മാത്രമല്ല അയൽ രാജ്യങ്ങൾക്ക് കൂടി കൊടുക്കാൻ കൂടി കഴിയുന്ന ഒരു സാഹചര്യത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് സർക്കാർ പറയുന്നതും സർക്കാർ പ്രതീക്ഷിക്കുന്നതും അടുത്ത വർഷം പത്ത് ശതമാനം മുതൽ പത്തര ശതമാനം വരെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കുമെന്നാണ് ഇവർ പറയുന്നത് അത് ഇന്ത്യയുടെ സമീപകാലത്തെ അടിസ്ഥാനത്തിൽ തുടർ അടക്കത്തിലേക്ക് പോയിട്ടേയില്ല ആരാണ് ഈ ബജറ്റിനോട് വലിയ തോതിൽ ആഹ്ലാദകരമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് കാര്യമായ വർധനവൊന്നും ഗ്രാമീണ തൊഴിൽദാന പദ്ധതി അടക്കമുള്ള ജനക്ഷേമകരമായിട്ടുള്ള സാധാരണക്കാരനെ സഹായിക്കുന്ന മേഖലകളിൽ ഈ സർക്കാർ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് തകർന്ന തരിപ്പണമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ബജറ്റ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ പത്തു മാസക്കാലത്തിലേറെയായിട്ട് കോവിഡുമായിട്ടുണ്ടായ യുദ്ധത്തിൽ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്കുണ്ടായ തിരിച്ചടി അതിനെ മറികടന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക വീണ്ടും ശക്തിപ്പെടുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര നിയോഗം തന്നെയാണ് ധനമന്ത്രിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അത് എങ്ങനെയാണ് അവർ നിർവഹിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കേണ്ട ഒരു ചോദ്യം തുടക്കം മുതലേ സർക്കാർ പറഞ്ഞു കൊണ്ടിരുന്നത് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രതിസന്ധി ഒരു അവസരമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കും എന്നുള്ളതാണ് തീർച്ചയായും പ്രതിസന്ധി അവർ അവസരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ സമ്പാദ്യം അവർക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു അസന്ദർഭമായിട്ട് അവർ ഈ ബജറ്റിനെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഉള്ള ഊന്നൽ കൊടുത്തിരിക്കുന്ന മേഖലകൾ സ്വകാര്യ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോർപ്പറേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ ഈ സ്വകാര്യ സംരംഭങ്ങളിലൂടെ സ്വകാര്യ മേഖലയുടെ ശാക്തീകരണത്തിലൂടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതുമാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും ഈ ബജറ്റ് ബാക്കി വയ്ക്കുന്നില്ല ധനമന്ത്രി ഒരു കാര്യം ഇന്ത്യയുടെ പൊതുക്കടം പരിമിതമായിട്ട് നിർത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ പാക്കേജുകൾ വഴി മറ്റു പലത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴി പൊതുക്കടം വർദ്ധിച്ചിരിക്കുകയാണ് ജി ഡി പിയുടെ ഒമ്പതര ശതമാനവും വരെ പുതുക്കടം ഈ സാമ്പത്തിക വർഷമായി കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് സാധാരണ നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മൂന്നിരട്ടിയാണ് ആ പുതുക്കടം മൂന്ന് ശതമാനത്തിനകത്ത് ഒതുക്കണം എന്നുള്ളത് ഒമ്പതര ശതമാനത്തിനപ്പുറം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് ധനമന്ത്രി പറയുന്നു ആ പുതുക്കടം പിടിച്ചു നിർത്തുകയും അത് കുറച്ച് കൊണ്ടുവരിക ഏതാണ്ട് ആറര ശതമാനത്തിലേക്ക് കുറച്ച് കൊണ്ടുവരികയും ഏതാണ്ട് ഒമ്പത് മൂന്ന് ശതമാനം കുറച്ച് കൊണ്ടുവരണം എന്നാണ് അതിൻ്റെ അർത്ഥം അത് അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുകയും നമ്മുടെ വികസന മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകുകയും ഒക്കെ ചെയ്യണം എന്നുള്ള വളരെ സങ്കീർണമായിട്ടുള്ള തീർത്തും സങ്കീർണമായിട്ടുള്ള ഒരു ചുമതലയാണ് ധനമന്ത്രിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ധനമന്ത്രി വളരെ വളരെ കടുത്ത ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് വളരെയേറെ ഹോംവർക്ക് അവർ ചെയ്തിട്ടുണ്ട് കടുത്ത അധ്വാനം അവർ വിനിയോഗിച്ചിട്ട് കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല പക്ഷേ അവർ ഉന്നയിക്കുന്ന അവർ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ മാർഗങ്ങൾ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന പിന്നെ സാമ്പത്തിക കാഴ്ചപ്പാട് അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുന്ന സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ് പ്രശ്നം ഉദാഹരണത്തിന് അവർ ഈ ബജറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഊന്നൽ നൽകിയിരിക്കുന്ന മേഖല ആ പൊതുക്കടം കുറച്ചു കൊണ്ടുവരാൻ രാജ്യത്തിൻ്റെ കടം കുറച്ച് കൊണ്ടുവരാൻ ഏറ്റവും നല്ല വഴി സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലകൾ പൂർണ്ണമായിട്ടും വിറ്റൊഴിവാക്കുക എന്നുള്ളതാണ് അത് വിറ്റാ പണം കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എൽ ഐ സിയെ പോലൊരു സ്ഥാപനം ഇത്തരം ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഓഹരി വിൽപ്പന പൂർണ്ണമായിട്ടും ഇത്തവണ നടത്തി തീർക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നവരത്ന കമ്പനികളിൽ പലതും പൂർണ്ണമായിട്ടും നേരത്തെ തന്നെ വിറ്റ് കഴിഞ്ഞു ഇനിയുള്ള സർക്കാരിൻ്റെ കയ്യിലുള്ള മിക്കവാറും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിൻ്റെ അസറ്റുകളും വിറ്റിട്ട് സ്വകാര്യ മേഖല ഏൽപ്പിച്ചുകൊണ്ട് ആ ധനം നമ്മുടെ പൊതുക്കടം തീർക്കാനുള്ള വഴിയായിട്ടാണ് അവർ കാണുന്നത് ഈ പൊതുക്കടം ഉണ്ടായി എന്ന വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ പോകാതിരിക്കുന്നതാണ് നല്ലത് പുതുക്കടമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ദൂർത്താണ് രണ്ട് അഴിമതിയാണ് അതേപോലെ തന്നെ തങ്ങളുടെ താൽപ്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ബാങ്കുകളുടെ ബാങ്കുകളുടെ റീഫിനാൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കടം കൊടുത്ത് മുടിഞ്ഞ ബാങ്കുകൾക്ക് റീഫിനാൻസിനൊക്കെ വേണ്ടി കൊടുത്തിട്ട് അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അമിതമയ അമിത ധനവ്യയവും അതിനൊക്കെ കാരണമായിട്ടുണ്ട് അഞ്ച് ആറ് മേഖലകൾ അവർ പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആ മേഖലകളിൽ വമ്പിച്ച ധനവിനിയോഗം ആണ് ക്യാപിറ്റൽ ആണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് വളരെ വലിയ വിപുലമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപ നിക്ഷേപം ചെലവഴിക്കൽ അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ അവർ കൊണ്ടുപോകുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ മറ്റു കമ്പനികൾ സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ നിരവധി പിന്നെ റോഡുകൾ വിമാനത്താവളങ്ങൾ പാലങ്ങൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഇൻ അവർ കൊണ്ടുവരും കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അവർ നൽകിയിരിക്കുന്ന അറുപത്തി അയ്യായിരം കോടി രൂപയുടെ അറുപത്തയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രധാനമായിട്ടും വരുന്നത് മെട്രോ റെയിൽ കൊച്ചിയിലെ മെട്രോ റെയിൽ പദ്ധതിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് പത്ത് തുറമുഖങ്ങളുടെ ചെറുകിട തുറമുഖങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ നെറ്റ്വർക്ക് വിപുലമായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ വേണ്ടിയിട്ടാണ് വൻതോതിൽ പണം വിനിയോഗിക്കുന്നത് ഒരു ഭാഗത്ത് രണ്ടാമതായിട്ട് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ തീർച്ചയായും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പ്രധാനമാണ് ഈ സമയത്ത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ പിന്നെ പ്രധാനമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇനി ഒരു പാൻഡമിക് കൂടി വരുമ്പോൾ ഇനിയും വരാനുള്ള പാൻഡമിക്കുകളുടെ ഇനി അടുത്ത പാൻഡമിക് വരുമ്പോൾ നമ്മൾ വിഷമിച്ചു പോകും എന്നുള്ളതാണ് അമേരിക്കയെ പോലെ രാജ്യങ്ങൾ തകർന്നു കിടക്കുകയാണ് ബ്രിട്ടനെ പോലെ രാജ്യങ്ങൾ തകർന്നു കിടക്കുകയാണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് ഈ ഘട്ടത്തിൽ പൊതുമേഖലയിലുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ ശക്തിപ്പെടുത്താനും ആ ആരോഗ്യ സംവിധാനങ്ങളുടെ ശാക് പിന്നെ വിപുലീകരണത്തിനുമായിട്ട് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാനും വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ടുള്ള ഊന്നൽ നൽകുന്ന പദ്ധതികൾ അതിലുണ്ട് കോവിഡിൻ്റെ വാക്സിന് വേണ്ടി മാത്രം ഇപ്പോൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന കോവിഡ് വാക്സിൻ പിന്നെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് മുപ്പത്തയ്യായിരം കോടി രൂപ നമ്മൾ നൽകുന്നുണ്ട് മാത്രമല്ല ഈ വാക്സിൻ കാര്യത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലാണ് ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാണശാലകളുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വാക്സിൻ ഇന്ത്യയിൽ ഉപയോഗത്തിന് മാത്രമല്ല അയൽ രാജ്യങ്ങൾക്ക് കൂടി കൊടുക്കാൻ കൂടി കഴിയുന്ന ഒരു സാഹചര്യത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാരണം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഒക്കെ തന്നെ തങ്ങളുടെ കൈവശമുള്ള വാക്സിൻ ആർക്കും കൊടുക്കാതെ തങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രം കൈവശം വയ്ക്കുന്നൊരു സന്ദർഭത്തിൽ ഇന്ത്യയെപ്പോലെ രാജ്യം ഇവിടെ ഉണ്ടാക്കിയ വാക്സിൻ സ്വന്തം രാജ്യത്തിൻ്റെ ആവശ്യം പരിഗണിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ള ആളുകൾക്ക് നൽകാൻ തയ്യാറാവുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ആരോഗ്യ രംഗത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ഊന്നൽ അത് കഴിഞ്ഞ വർഷം നൽകിയ നിക്ഷേപത്തേക്കാൾ നൂറ്റി മുപ്പത്തിയേഴ് ശതമാനം വർധനവ് നൂറ്റി മുപ്പത്തേഴ് ശതമാനം വർധനവ് ആരോഗ്യ മേഖലയിൽ സർക്കാരിൻ്റെ നിക്ഷേപത്തിൽ വരുന്നുണ്ട് ഏതാണ്ട് രണ്ട് ലക്ഷ രണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് അവിടെ സർക്കാർ കൊണ്ടുവരുന്നത് നമ്മുടെ ആരോഗ്യ പരിരക്ഷാരംഗത്ത് വിവിധ സൗകര്യങ്ങൾ നൽകുന്നതിൽ അത് വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ എ പി എം സിയെ പോലെ കാര്യങ്ങൾക്ക് താങ്ങുവില നൽകുന്നുണ്ട് വലിയ തോതിൽ പണം നിക്ഷേപിക്കുന്നു എന്നവർ പറയുന്നു പക്ഷേ കർഷകർ പറയുന്നത് എ പി എം സി മണ്ടിക്ക് നിങ്ങൾ പണം കൂടുതൽ ചിലവാക്കുന്നുണ്ട് പക്ഷേ മണ്ടിയുടെ കലക്ഷൻ കുറഞ്ഞു വരികയാണ് വണ്ടികളിലൂടെ സംഭരിക്കുന്ന പിന്നെ വിഭവങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ് മണ്ടികളുടെ പ്രവർത്തനം കൂടുതൽ കൂടുതൽ മന്ദീഭവിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വണ്ടികൾ എന്ന് പറയുന്നത് അധികം വൈകാതെ കോർപ്പറേറ്റ് മേഖലകളുടെ സ മേഖലയുടെ പിന്നെ ശക്തി പ്രകടനം വരുന്നതോടുകൂടി പൊതു മേഖല വണ്ടികൾ ഇല്ലാതാവും എന്നുള്ള ഭീതി വളർന്നു വന്നിരിക്കുന്നത് ഏതായാലും കാർഷിക മേഖലയിൽ വിദ്യാഭ്യാസം പ്രതിരോധം തുടങ്ങിയ നിരവധി മേഖലകളിൽ പലതരത്തിലുള്ള നിക്ഷേപത്തിന് സർക്കാർ തയ്യാറായിട്ടുണ്ട് അടിസ്ഥാന മേഖലയിലുള്ള നിക്ഷേപം ദീർഘകാലം കൊണ്ട് വളർന്നു വരുന്ന ഒരു നിക്ഷേപമാണ് ദീർഘ അതിൻ്റെ റിസൾട്ട് കിട്ടി വരണമെങ്കിൽ വളരെ കാലത്തെ പിന്നെ പ്രവർത്തനങ്ങൾക്ക് ശേഷം മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ കഴിയും എന്നാണ് സാധാരണ നിലയിൽ പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ അടിസ്ഥാന മേഖലയിൽ മാത്രമാണ് പ്രധാനപ്പെട്ട ഊന്നൽ കാണുന്നത് ഇതിലൂടെ സർക്കാർ പറയുന്നതും സർക്കാർ പ്രതീക്ഷിക്കുന്നതും അടുത്ത വർഷം പത്ത് ശതമാനം മുതൽ പത്തര ശതമാനം വരെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കുമെന്നാണ് ഇവർ പറയുന്നത് അത് ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ രണ്ടക്കത്തിലേക്ക് ഇല്ല എല്ലാ കാലത്തും നാല് ശതമാനം അഞ്ച് ശതമാനം വളർച്ചാ നിരക്കിലേക്ക് നമ്മൾ കോപ്പ് ഒരു സമയത്താണ് ഈ സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായ ഈ കോവിഡിൻ്റെ കാലത്ത് നെഗറ്റീവായിട്ടുള്ള വളർച്ചയിൽ നമ്മൾക്ക് എത്തി അപ്പോൾ നെഗറ്റീവായ വളർച്ചയിൽ നിന്ന് കുത്തനെ നമ്മൾ പത്തര ശതമാനത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് ധനമന്ത്രി ബജറ്റിൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് അത് എത്രത്തോളം ഫലപ്രദമാവും എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് കാണേണ്ടതാണ് തീർച്ചയായും വളരെ താഴെ വളരെ താഴെ നിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങളുടെ ഉപഭോഗം കൊണ്ട് മാത്രം തന്നെ കാര്യമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അത് പത്തര ശതമാനം എന്ന നിരക്കിലേക്ക് എത്തുകയാണെങ്കിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും ഒരു വലിയ പരിധിവരെ തൊഴിൽ രംഗത്ത് പിന്നെ തൊഴിൽ രഹിതരായിട്ട് നിൽക്കുന്ന ആളുകളെ അബ്സോർബ് ചെയ്യാൻ കഴിയും പക്ഷേ ഇത് ഒരൊറ്റ വർഷമല്ല വരുന്ന നിരവധി വർഷങ്ങളിലൂടെ ഇങ്ങനെ വളർച്ചയുണ്ടായാൽ മാത്രമേ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയൂ കോർപ്പറേറ്റ് മേഖലയേഴ്സ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ തന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയിലെ പ്രമുഖരൊക്കെ തന്നെ ഈ ബജറ്റിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ബജറ്റിനെ അവർ സ്വാഗതം ചെയ്യുമ്പോൾ സാധാരണക്കാരുടെ സ്ഥിതി എന്താണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ മേ തൊഴിൽ മേഖലകളിലൊന്ന് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ തൊഴിൽ മേഖലകളിലൊന്ന് ഈ സമീപകാലത്ത് കഴിഞ്ഞ പത്ത് വർഷ മാസങ്ങളിൽ നമ്മൾ കണ്ടത് ഗ്രാമീണ തൊഴിൽദാന പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽദാന പദ്ധതി പോലുള്ള പദ്ധതികളിലൂടെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ച്വലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഒരു ഇഞ്ച് പോലും കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഈ ബജറ്റിന് പ്രത്യേകത തൊഴിൽ വലിയ കോവിഡ് പ്രതിസന്ധി വന്ന സമയത്ത് നാൽപ്പത്തയ്യായിരം കോടി രൂപയോളം എക്സ്ട്രാ അതിലേക്ക് കൊടുത്തെങ്കിലും ഇത്തവണ കാര്യമായ വർധനവൊന്നും ഗ്രാമീണ തൊഴിൽദാന പദ്ധതി അടക്കമുള്ള ജനക്ഷേമകരമായിട്ടുള്ള സാധാരണക്കാരനെ സഹായിക്കുന്ന മേഖലകളിൽ ഈ സർക്കാർ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ധനം സംഭരിക്കുക ധനമുണ്ടാക്കുക അങ്ങനെ ധനം വൻതോതിൽ ഉണ്ടാക്കുന്ന ധനം താഴോട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷ ആണ് അത് അത് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇന്ന് വരെയുള്ള അനുഭവം അങ്ങനെ ഒരു ട്രിപ്പിൾ ഡൗൺ തിയറി കൊണ്ട് കാര്യം സാധിക്കുകയില്ല എന്നുള്ളതാണ് ശക്തമായ പുനർവിതരണം വേണം എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ ബജറ്റിലും കാണാൻ കഴിയുന്നില്ല അവസരം മുതലാക്കും എന്ന് തന്നെയാണ് ധനമന്ത്രി പറയുന്നത് അവസരം ആർക്കു വേണ്ടി മുതലാക്കുമെന്ന് ചോദിച്ചാൽ ധനമന്ത്രിക്കും ധനമന്ത്രിയുടെ പാർട്ടിക്കും ധനമന്ത്രിയുടെ വർഗത്തിനും ആവശ്യമുള്ള കോർപ്പറേറ്റ് വർഗത്തിനു വേണ്ടി മാത്രമാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ള ഒരു ഉത്തരം തന്നെയാണ് നൽകാൻ കഴിയുക നമസ്കാരം